സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതികരണവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത്. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ നീക്കാനുള്ള സർക്കാരിൻ്റെ പുതിയ നയത്തെ തുടർന്നാണ് പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നിയമിക്കുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനും അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദാര്യമല്ല ചാൻസലർ പദവിയെന്നും ചാൻസലർമാരായി ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണെന്നും അത് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1956 മുൻപേ ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. ഇത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നാണക്കേട് മറച്ചുവെക്കാൻ ആണ് സർക്കാരിൻ്റെ ഇത്തരം ശ്രമങ്ങളെന്നും കോടതി വിധിയിൽ സർക്കാരിന് അതൃപ്തിയുണ്ടെന്നും കൂടാതെ സർക്കാർ കേഡറിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിസിമാരെ നിയമിക്കാൻ നിർദ്ദേശം വരുന്നു, എന്നാൽ തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ താൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും ആ നിയമനങ്ങളിൽ നിയമലംഘനം ഇല്ലെന്നും ഗവർണർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സർവകലാശാലകളെ നിയന്ത്രിക്കുന്നു. യൂണിവേഴ്സിറ്റികൾ മുതൽ കോർപ്പറേഷനുകൾ വരെ സ്വന്തം ആളുകളെ നിയമിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃത നിയമനം നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ലെങ്കിലും അത് കുറ്റകരമാണെന്നും ഗവർണർ പറഞ്ഞു. KTUVC സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരിശോധിക്കും. ജോലി തടയുന്നത് ക്രിമിനൽ കുറ്റമാണ്. സർവകലാശാലയിൽ ബന്ധുനിയമനം അനുവദിക്കില്ല. യോഗ്യതയുള്ളവർക്ക് സ്ഥാനങ്ങളിൽ എത്താം, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. നയപ്രഖ്യാപനം നീട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ല, എത്ര കാലം അങ്ങനെ നീട്ടാൻ കഴിയുമെന്നും ഗവർണർ ചോദിച്ചു. അതേസമയം രാജ്ഭവനിലെ നിയമനങ്ങളിൽ ഇടപെടാറില്ലെന്ന വിശദീകരണം ഗവർണർ വ്യക്തമാക്കിയിരുന്നു. രാജ്ഭവനിലെ നിയമനങ്ങളിൽ ഇടപെടാറില്ലെന്നും അനധികൃതമായി താൻ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ ഉള്ള അതേ സ്റ്റാഫുകളുടെ എണ്ണമാണ് ഇപ്പോഴും ഉള്ളതെന്നും അധികമായി സൗകര്യങ്ങളൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡിൽ ഓടിക്കാൻ സാധിക്കാത്ത വാഹനം മാറ്റിത്തരണമെന്നും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ജ്യോതികുമാർ ചാമക്കാല മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനം താൻ കണ്ടിട്ടില്ലെന്നും നാട്ടിലെത്തിയതിനു ശേഷം അത് പരിശോധിക്കാമെന്നും ഗവർണർ വ്യക്തമാക്കി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ആണ് ഇനി താൻ ഏറ്റെടുക്കാൻ പോകുന്ന വിഷയമെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു. പ്രിയാ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഗവർണർ പറഞ്ഞു. ഇത് സർക്കാരിന്റെ പൊതുരീതിയാണെന്ന് വേണം മനസ്സിലാക്കാനെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു. ദേശീയ തലത്തിൽ അടക്കം വിഷയം ശക്തമായി ഉയർത്തും. കോടതിയിൽ എത്തിയാൽ ഈ വിഷയത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു.